നമസ്കാരം. കണ്ടിട്ട് വിശ്വസിക്കാൻ സാധിക്കാതെ കണ്ണിങ്ങനെ മിഴിച്ചു നോക്കിപ്പോയി ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്കും. വളരെ സന്തോഷം തോന്നി കണ്ടപ്പോൾ, പക്ഷേ അതെന്താണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് നെറ്റി ചുളിച്ചേക്കാം അല്ലേ? ശബരിമല ശാസ്താവും വാവരും സാംസ്കാരിക സംശ്ലേഷണത്തിന്റെ കേരളീയ പരിപ്രേക്ഷ്യം. ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ അയ്യപ്പ ഭക്തന്മാർക്കായി ഭിക്ഷ ഡിസംബർ 13 ഞായർ വൈകുന്നേരം 5:30 മുതൽ 8:30 വരെ പറോപ്പടിയിൽ. ഈ പറോപ്പടിയാണോ എന്നറിയില്ല. ഡിവൈഎഫ്ഐ പറോപ്പടി യൂണിറ്റ് ആണ് ഇത്. പറോപ്പടി ഏത് പ്രദേശത്തെ സ്ഥലമാണെന്ന് കൃത്യമായി അറിയില്ല കേട്ടോ. ചിലപ്പോൾ പ്രേക്ഷകർക്ക്, ആ പ്രദേശത്തുള്ള പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ അയ്യപ്പ ഭക്തന്മാർക്കായി ഭിക്ഷ. എന്താണിത് ഈ ഭിക്ഷ? മനസ്സിലാകുന്നില്ല. അയ്യപ്പ ഭക്തന്മാർ ഭിക്ഷ എടുക്കുന്നവരാണോ? അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക് ഭിക്ഷയുണ്ടോ? നമ്മൾ ഈ പളനിയിലൊക്കെ പോകുന്നത് പോലെ 100 വീട് തെണ്ടിക്കോളാമേ എന്ന ഒരു വഴിപാടുണ്ട്. ഇനി അതുപോലെ വല്ല പരിപാടിയോ അല്ലെങ്കിൽ അങ്ങനെ വഴിപാടോ വല്ലതും പുതിയതായി ശബരിമലയിൽ നമ്മുടെ ദേവസ്വം ബോർഡ് ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? നമുക്കറിയില്ല. എന്തായാലും അയ്യപ്പ ഭക്തന്മാർക്കായി ഭിക്ഷയെടുക്കാൻ പിച്ച ചട്ടിയുമെടുത്ത് തെരുവിലേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇവിടെ ശബരിമലയിൽ വേശ്യാലയം പണിയുമെന്നും ദേവിയെ ഭദ്രകാളിയെയും ദേവിമാരെയും ഒക്കെ മോശമായി ചിത്രീകരിച്ചതിനെ കൈയടിക്കുകയും വളരെ മോശമായി അയ്യപ്പ ഭക്തരെയും അയ്യപ്പ ഭക്തകളെയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത ഡിവൈഎഫ്ഐക്കാരാണ് ഈ ഒരു പോസ്റ്ററുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഈ പ്രദേശവാസികൾ മാത്രമല്ല, ഈ കേരളത്തിലെ ജനങ്ങൾ, ലോകത്തെവിടെ മലയാളികൾ ഉണ്ടെങ്കിലും അതറിയണം. ഇവരുടെ ഈ തരികിടകൾ. ഡിവൈഎഫ്ഐ ഇപ്പോൾ അടവ് മാറ്റി തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഭിക്ഷ എന്ന് പേരിട്ടിരിക്കുന്നു. ബക്കറ്റ് പിരിവിന്റെ പുതിയ പേരാണോ ഭിക്ഷ? ഇനി ബക്കറ്റ് പിരിവുമായി ഇറങ്ങുമായിരിക്കും. അയ്യപ്പ ഭക്തർക്കായി ഞങ്ങൾ ഭിക്ഷയെടുക്കുകയാണ്, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ഭിക്ഷയാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമായിരിക്കും. ഇതൊക്കെ കേട്ടിട്ടും, ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ എത്രയോ മുമ്പ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേട്ടിട്ടും ഇവന്മാരുടെ ഈ അടവുകളൊന്നും നമുക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ചാൽ വളരെ കഷ്ടമാണ്. എല്ലാവർക്കും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഇവന്മാരുടെ നമ്പറുകളും ഇവന്മാരുടെ കാര്യങ്ങളും. എന്തും ചെയ്യും. അതായത് ബാലഗോകുലത്തിന് പകരമായി ബാലസംഘം രൂപീകരിക്കുക, അതുപോലെ തന്നെ സംഘപ്രവർത്തകരുടെ, സ്വയംസേവകരുടെ വേഷം അനുകരിച്ചുകൊണ്ട് റോഡ് വോളണ്ടിയർ എന്ന് പറഞ്ഞ് പുതിയൊരു പരിപാടി കാണിക്കുക. അവരുടെ മാർച്ചൊക്കെ നമ്മൾ കാണാറുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ കാണാറുണ്ട്. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശോഭയാത്രയ്ക്ക് പകരം ഘോഷയാത്ര എന്ന് പേരിട്ട് നടക്കുക. ഇതൊക്കെ ഇവിടുത്തെ ഹൈന്ദവ ജനതയുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ചീഞ്ഞു നാറിയ നമ്പറുകൾ മാത്രം. എന്നിട്ട് ശ്രീനാരായണ ഗുരുദേവനെ മോശമായി ചിത്രീകരിച്ച് ടാബ്ലോ ഉണ്ടാക്കും, അയ്യപ്പനെ ചീത്ത വിളിക്കും, അയ്യങ്കാളിയെ ചീത്ത വിളിക്കും, ഇവിടുത്തെ വിശ്വാസങ്ങളെ ചവിട്ടിമതിക്കും, ശബരിമലയിൽ സ്ത്രീകളെ വലിച്ചു കയറ്റും എന്ന് പറയും. അങ്ങനെ പല പരിപാടികളും ഇവർ ഈ ഡിവൈഎഫ്ഐ തന്നെ നേരിട്ട് ഇടപെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിരിക്കും ഈ അയ്യപ്പ ഭക്തർക്കുള്ള ഭിക്ഷ. പിന്നെ വാക്കുകൾക്കുള്ള തെറ്റുകൂടാതെ എഴുതിയിട്ടുണ്ട്, ശബരിമല ശാസ്താവും വാവരും സാംസ്കാരിക സംശ്ലേഷണത്തിന്റെ കേരളീയ പരിപ്രേക്ഷ്യം. അതായത് ആ ഒരു സ്നേഹത്തിൻ്റെ, സാംസ്കാരികമായ ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ഒരു യോജിപ്പിൻ്റെ ഒരു പ്രതീകമാണ് അയ്യപ്പനും വാവരും. ഞങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെങ്കിലും അത്രയെങ്കിലും ഡിവൈഎഫ്ഐക്കാർക്ക് മനസ്സിലായല്ലോ എന്നാലോചിച്ച് സന്തോഷമുണ്ട്. എന്തായാലും ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ 13-ാം തീയതി അയ്യപ്പ ഭക്തർക്കായി ഇവർ ഭിക്ഷ യാചിക്കാൻ എത്തുന്നുണ്ട്. ഭിക്ഷ എന്ത് കൊടുക്കണം എന്ന് ഭക്തജനങ്ങളും പൊതുജനങ്ങളും തീരുമാനിച്ചുകൊള്ളും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ അയ്യപ്പ ഭക്തർ എല്ലാവരും തയ്യാറെടുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ചും സ്ത്രീകൾ, അമ്മമാർ, സഹോദരിമാരെല്ലാവരും തയ്യാറെടുത്തു കഴിഞ്ഞു. ഡിവൈഎഫ്ഐക്കാർ ഒരു ശകലം സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് വീടുകളിലേക്ക് കയറി ചെല്ലുന്നതായിരിക്കും നല്ലത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും ഭിക്ഷ നടക്കട്ടെ, ഭിക്ഷ കാര്യമായിട്ട് നടക്കട്ടെ. ഭിക്ഷ നടത്തിയിട്ട് ഇനി നിങ്ങൾക്ക് ഭിക്ഷ ഉണ്ണാനാണെങ്കിൽ നിങ്ങൾ ഉണ്ടോളൂ. പക്ഷേ അയ്യപ്പ ഭക്തരുടെയും സ്വാമി അയ്യപ്പന്റെയും ഭഗവാന്റെയും പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള നാറിയ ഇടപാടുകളുമായി വരരുത് എന്ന് മാത്രമേ ഇവരോട് പറയാനുള്ളൂ. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്, ഇതൊരു വാർണിംഗ് കൂടിയാണ്. ഇനിമേലാൽ ഇത്തരത്തിലുള്ള നാറിയ ഇടപാടുകളുമായി ഹൈന്ദവ സംസ്കാരത്തിന്റെയും ഹൈന്ദവ ജനതയുടെയും ഹൈന്ദവ ഈശ്വരീയ സങ്കല്പങ്ങളുടെയും പേരിൽ വന്നു കഴിഞ്ഞാൽ പണി പാളും എന്ന് മാത്രമേ ഇവിടുത്തെ ഡിവൈഎഫ്ഐ സഖാക്കൾ കുഞ്ഞുങ്ങളോട്, ഇവിടെ പൊതുജനങ്ങൾക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊക്കെ വ്യക്തമായി തന്നെ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട്, വളരെ കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് നോക്കിയും കണ്ടും ഇതുപോലെയുള്ള തരികടകളും ചീഞ്ഞു നാറിയ നമ്പറുകളുമായി പുറത്തു വരിക. അതേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.